പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. കുറെ കാലമായി ഏതോ ഒരു കാര്യത്തിനായി നിങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ അനുഗ്രഹം ലഭിക്കും, ഈ വർഷം കിട്ടും, ഇപ്പോൾ കിട്ടും, ഇപ്പോൾ അത് നടക്കുമെന്ന്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. വർഷങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. 5 വർഷം, 10 വർഷം, 15 വർഷം എന്താണുണ്ടാവുക? മനസ്സിലൊരു വിരസതയുണ്ടാകും. നമ്മളും മനുഷ്യരല്ലേ? അങ്ങനെ തളർന്നിരിക്കുകയാണോ? ഒരു കാര്യം പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് നടക്കാതെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന് ഈ വചനം പറയുന്നത് എന്താണെന്ന് നോക്കൂ. സദൃശ്യവാക്യം 13:12 ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഹൃദയത്തിൽ ക്ഷീണമുണ്ടാകുന്നു. ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. അല്ലേ, ജീവവൃക്ഷം പോലെ അത്രയ്ക്ക് വലിയ സന്തോഷത്തെ നൽകും. ഒരു പ്രാവശ്യം ഒരു ദമ്പതികള് പ്രാർത്ഥിക്കാനായി വന്നിരുന്നു. മനസ്സ് വളരെ തളർന്നിരുന്നു, വളരെയധികം വിഷമിച്ചിട്ടുണ്ടായിരുന്നു. കാര്യമെന്താണെന്ന് ചോദിച്ചപ്പോൾ കുട്ടികളില്ല. കല്യാണം കഴിച്ച് എത്ര വർഷങ്ങളായെന്ന് ചോദിച്ചപ്പോൾ 24 വർഷം. ചിന്തിച്ചു നോക്കൂ, 24 വർഷം എന്നത് ഒരു നീണ്ട കാലമാണ്. ഈ വർഷം ദൈവം അനുഗ്രഹിക്കും, കുഞ്ഞിനെ തരും. മരുന്നുകളൊക്കെ കഴിച്ചു നോക്കി. എല്ലാം തോൽവി, എല്ലാം കബളിപ്പിക്കൽ. പ്രാർത്ഥിച്ച് 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 എന്നിട്ടും ഇനിയും കിട്ടിയില്ലല്ലോ. അനേകം വർഷങ്ങളായി ദീർഘകാലം നന്മകൾ ലഭിക്കുമെന്ന് കാത്തിരിക്കുകയാണ്. കിട്ടിയില്ല എന്ന് മനസ്സ് തളർന്നിരിക്കുകയാണ്. അവരുടെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി, അവരുടെ സംസാരം കേട്ടപ്പോഴേ ഹൃദയത്തിൽ ഭാരമുണ്ടെന്നത് മനസ്സിലായി. അപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് ഈ വചനം വായിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ദൈവമേ, ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. അവരാഗ്രഹിച്ചത് നൽകി അവരെ സന്തോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവരെ അയച്ചു. അടുത്ത വർഷം അവരൊരു കുഞ്ഞുമായി വന്നു. എന്തൊരു സന്തോഷമാണ്! ആ കുഞ്ഞിനെ നോക്കി 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 സന്തോഷിച്ചുകൊണ്ടിരുന്നു. ഒരു വലിയ ആഹ്ലാദം. കാരണം 24 വർഷം കാത്തിരുന്ന് ആ കുഞ്ഞിനെ യേശുവിന്റെ കരങ്ങളിൽ നിന്ന് നേടിയിരിക്കുന്നു. നിങ്ങളും ദീർഘകാലമായി കാത്തിരിക്കുകയാണോ? ജോലിക്ക് വേണ്ടി, ബിസിനസ്സിനു വേണ്ടി, ഒരു കുഞ്ഞിനു വേണ്ടി, ഒരു വീട് നിർമ്മിക്കുവാൻ വേണ്ടി, ഒരു നന്മയെ പ്രതീക്ഷിച്ച് ദീർഘകാലമായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന് തളർന്നു പോയിരിക്കുകയാണോ? നിങ്ങൾ ആഗ്രഹിച്ചത് ദൈവം നൽകാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച് ഇത്രയും വർഷം പ്രാർത്ഥിച്ചത് നിറവേറാൻ പോവുകയാണ്. ഇന്ന് അത് നിറവേറുമായിരിക്കും. ആ അനുഗ്രഹത്തെ ലഭ്യമാക്കുവിൻ. ദൈവമേ, ഞങ്ങൾ ദീർഘകാലം കാത്തിരുന്നു. ഞങ്ങൾ ആഗ്രഹിച്ചത് ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രമെന്ന് പറയൂ. ആ അത്ഭുതം നിങ്ങൾക്ക് നടക്കും. മകനെ നിനക്ക് തന്നെ, മകളെ നിനക്ക് തന്നെ എന്ന് ദൈവം പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാമോ? പിതാവേ, അനേക കാലമായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പിതാവേ, ഞങ്ങളുടെ ഹൃദയം തളർന്നിരിക്കുന്നു, ക്ഷീണിച്ചുപോയി. ഞങ്ങളുടെ ആഗ്രഹം നിറവേറ്റിത്തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഈ മകൻ പ്രാർത്ഥിക്കുന്നു, ഈ മകൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ അനുഗ്രഹം അവർക്കുണ്ടാകട്ടെ. ആഹ്ലാദിക്കാൻ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.